അസ്സാമലൈക്കും വാർഹമുല്ലാ വാത്തൂ അല്ല അലഹമുല്ല അമ്പത്തിനാലാമത്തെ ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് പരലോകത്ത് നടപ്പിലാവുന്ന ദൈവിക നീതിയുടെ ആ ഒരു കൃത്യതയെക്കുറിച്ചാണ് ആ ആയത്തിൽ പരാമർശിച്ചത് ഇനി രംഗം നേരെ സ്വർഗത്തിലേക്ക് മാറുകയാണ് അമ്പത്തി അഞ്ച് മുതൽ അമ്പത്തി എട്ട് വരെ ആയത്തുകളിൽ സ്വർഗവാസികളുടെ വിസ്മയകരമായ ആനന്ദ ജീവിതത്തിലേക്ക് വെളിച്ചം വീക്ഷുകയാണ് അള്ളാഹു സുബാനോ തല അതിൽ നമ്മൾ ആദ്യത്തെ ആയത്ത് അഥവാ അമ്പത്തി അഞ്ചാമത്തെ ആയത്താണ് ഇന്ന് പഠനവിധേയമാക്കുന്നത് ആഴുതുബി ലാഹിമന ഷെയ്ത്തുവാൻ റജീം ബിസ്മില്ലാഹിറമാൻ റഹീം ഇതാണ് അമ്പത്തി അഞ്ചാമത്തെ ആയത് ഇന്ന തീർച്ചയായും നിശ്ചയമായും ഉറപ്പായും ജന്ന എന്ന് പറഞ്ഞാൽ ആളുകൾ വക്താക്കൾ അവകാശികൾ എന്നൊക്കെയാണ് അർത്ഥം ജന്ന ജന്ന അൽ എന്ന് പറഞ്ഞാൽ സ്വർഗം അസ്ഹാബുൽ ജന്ന സ്വർഗാവകാശികൾ സ്വർഗത്തിന്റെ ആളുകൾ സ്വർഗാവകാശികൾ അപ്പൊ ഇന്ന വന്നതുകൊണ്ട് അസ്ഹാബൽ അസ്ഹാബൽ ജന്ന ജന്ന അപ്പോൾ ഇന്ന തീർച്ചയായും സ്വർഗാവകാശികൾ അല്ലിയോ നമ്മൾ നേരത്തെ പഠിച്ച വാക്കാണ് അന്ന് അന്നേ ദിവസം ആ ദിവസം എന്നത് മലയാളീകരിക്കപ്പെട്ട ഒരു വാക്കാണ് സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ടല്ലോ എന്താ നിനക്ക് ഷോല് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഷോല് എന്ന് പറഞ്ഞാൽ ജോലി പ്രവൃത്തി ഏർപ്പാട് ഉദ്യമം ഫീ ഷോലിൻ ജോലിയിൽ പ്രവൃത്തിയിൽ ഏർപ്പാടിൽ എന്നൊക്കെയാണ് അർത്ഥം ഫാക്യഹൂൻ ഫാക്യഹ് എന്നതിൻ്റെ ബഹുവചനമാണ് ഫാക്യഹൂൻ ഫാക്യഹ് എന്ന് പറഞ്ഞാൽ ആനന്ദം കൊള്ളുന്നവൻ സുഖം ആസ്വദിക്കുന്നവൻ അപ്പോൾ ഫാക്ഹൂൻ ആനന്ദം കൊള്ളുന്നവർ എന്നുള്ള അർത്ഥം ഈ ഫുക്കാഹത്ത് എന്ന് പറഞ്ഞാൽ സന്തോഷം ആനന്ദം സുഖം എന്നൊക്കെയാണ് അർത്ഥം അതിൽ നിന്നാണ് ഫാക്ഹത്ത് എന്നുള്ള വാക്ക് ഫാക്ഹത്ത് പറഞ്ഞാൽ പഴങ്ങൾ ഫലവർഗ്ഗങ്ങൾ ഇതിനൊക്കെയാണ് ഫാക്യഹത്ത് എന്ന് പറയാം നമ്മൾ നേരത്തെ പഠിച്ച വാക്കാണ് അപ്പോൾ പഴങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം ആനന്ദൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇന്ന ജന്നത്തിൽ നിശ്ചയമായും അന്ന് സ്വർഗാവകാശികൾ ഓരോ പ്രവൃത്തികളിലായി പരമാനന്ദത്തിലായിരിക്കും നിശ്ചയമായും അന്ന് സ്വർഗാവകാശികൾ ഓരോ പ്രവൃത്തികളിലായി പരമാനന്ദത്തിലായിരിക്കും അപ്പോൾ മഹഷറയിലെ അതിഭയാനകമായ അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദുനിയാവിൽ ഇതിനെയൊക്കെ നിഷേധിച്ചവരും ഇതിനെ വിലവെക്കാതെ പാപം ചെയ്തവരും ഒക്കെ അനുഭവിക്കുന്ന അതികഠിനമായ പേടിയും വെപ്രാളവും അവർക്കുണ്ടാകുന്ന കനത്ത നഷ്ടബോധവും അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി പേടിച്ച് പുറത്തേക്ക് തുറിച്ച കണ്ണുകൾ പിന്നെ തിരിച്ചു മടങ്ങാത്ത വിധം ഹൃദയം പേടിച്ചിട്ട് തൊണ്ടക്കുഴിയിലേക്ക് എത്തും വിധം അങ്ങനെയുള്ള ഭീകരമായ പേടിയായിരിക്കും ആ സമയത്ത് അവരനുഭവിക്കുക യാ വൈലന യാ വൈലന ഞങ്ങളുടെ നാശമേ ഞങ്ങളുടെ നാശമേ എന്ന് നിലവിളിച്ച് സങ്കടപ്പെടുന്ന വല്ലാത്തൊരു അവസ്ഥയായിരിക്കും അവർക്കുണ്ടാവുക ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി എന്നാൽ അവസ്ഥകളെല്ലാം തന്നെ അതിഭീകരമാണെങ്കിലും അങ്ങേറ്റം ദുരിതം നിറഞ്ഞതാണെങ്കിലും സത്യവിശ്വാസികളായ സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബേജാറോ പേടിയോ വെപ്രാളമോ ഒന്നും ഉണ്ടാവുകയില്ല അവർ ഭൂമിയിൽ അനുവർത്തിച്ച വിശുദ്ധ ജീവിതത്തിൻ്റെ പ്രതിഫലം മരണം മുതൽ തന്നെ അവർ അനുഭവിച്ചു തുടങ്ങും ഖബറിലും മഹഷറിലും ഒക്കെ അവരത് അനുഭവിക്കും മഹഷറിലെ അനന്തമായ അനിശ്ചിതത്വമോ അതിൻ്റെ കൊടും ദുരിതങ്ങളോ വിചാരണയെന്ന കൊടും കടമ്പയോ ഒന്നും അവർക്ക് ഉണ്ടാവില്ല വിചാരണ ഉണ്ടാവില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ വളരെ ലഘുവായ ഒരു വിചാരണ അങ്ങനെ ലഘുവായ ഒരു വിചാരണയോടെ അവരെ സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യും പരലോകത്തെ കൊടും ഭീകരാവസ്ഥയിലും ദുഃഖമോ ബേജാറോ ദുരിതമോ അക്ബർ ആ മഹാസംഭ്രമം ആ മഹാസംഭ്രമം അവരെ ഒട്ടും ദുഃഖിതരാക്കുകയില്ല മലക്കുകൾ അവരെ സ്വീകരിച്ച് എതിരേൽക്കും എന്നിട്ട് മലക്കുകൾ അവരോട് ഇങ്ങനെ പറയും ഹാദാ കുന്തും മുല്ലും നിങ്ങളോട് വാഗ്ദാനം ചെയ്ത ആ മോഹന ദിനമാണ് ഇത് എന്ന് മലക്കുകൾ അവർക്ക് സ്വാഗതമുതും ഭൂമിയിൽ അഹങ്കരിച്ച് ഗർവ് നടിച്ച് ദേവധിക്കാരികളായി പാപികളായി ജീവിച്ച സകലരും അങ്ങേറ്റത്തെ നിസ്സഹായരായി പേടിച്ച് വിറച്ച് പഞ്ചപുച്ചമടക്കി വിളറിയ കരുവാളിച്ച മുഖവുമായി അങ്ങനെ നിൽക്കുമ്പോൾ ആ ഭൂമിയിൽ വെച്ച് അവർ പരിഹസിച്ചിരുന്ന ഉപദ്രവിച്ചിരുന്ന പിന്നെ എന്താണ് വിമർശിച്ചിരുന്ന ഒന്നിനും കൊള്ളാത്തവർ എന്ന് അവർ പറഞ്ഞിരുന്ന സത്യവിശ്വാസികൾ വിജയശ്രീലാളിതരായി പ്രക്ഷോഭിക്കുന്ന വെട്ടിത്തിളങ്ങുന്ന മുഖവുമായി അവർ നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആ സ്വർഗീയ ജീവിതത്തിൻ്റെ പരമാനന്ദത്തെ കുറിച്ച് അള്ളാഹു പറയുകയാണ് ഇന്നിഹോൻ അന്ന് സ്വർഗാവകാശികൾ ഓരോരോ പ്രവൃത്തികളിലായി പരമാനന്ദത്തിലായിരിക്കും ഇതെന്താ സ്വർഗത്തിൽ ഇത്ര ഷോൽ ഫീ ഷോയിലെന്നാണല്ലോ പറയുന്നത് എന്താ സ്വർഗത്തിൽ ഇത്ര ഷോൽ സ്വർഗം കിട്ടാൻ വേണ്ടി ഭൂമിയിൽ വെച്ച് നിരന്തരം ഷോയിലിൽ ഏർപ്പെട്ട ആളുകളാണല്ലോ സത്യവിശ്വാസികൾ അപ്പോൾ സ്വർഗത്തിലെത്തിയാലും പിന്നെയും ജോലിയും ഏർപ്പാടും ഒക്കെയാണോ ഉണ്ടാവുക ചിലർക്കെങ്കിലും അങ്ങനെയൊക്കെ തോന്നാം ഇവിടെ ഈ ആയത്തൊന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം അവർ സ്വർഗത്തിൽ ഓരോരോ ജോലികളിൽ മുഴുകുന്നവരാണ് എന്നല്ല അങ്ങനെ പറഞ്ഞാലും തെറ്റൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ അങ്ങനെ പോലും അല്ല ഇവിടെ പറയുന്നത് അവർ സ്വർഗത്തിൽ ഓരോരോ ജോലികളിൽ മുഴുകുന്നവരാണ് എന്നല്ല ഓരോരോ ജോലികളിലായി ഓരോരോ ഏർപ്പാടുകളിലായി ആനന്ദത്തിലാണ് എന്നാണ് ആനന്ദിക്കുന്നവരാണെന്നാണ് അപ്പൊ സ്വർഗസ്ഥർ അനുഭവിക്കുന്ന പരമാനന്ദത്തിന്റെ അവസ്ഥ ചുരുങ്ങിയ വാക്കുകളിൽ മനോഹരമായി അവതരിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനത്താൽ ഇവിടെ ദുനാവിലെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഈ ദുനിയാവിൽ അനുഭവിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ നിരന്തരം ഓരോ എൻഗേഞ്ചുമ എൻഗേജ്മെൻറ്റുകളിൽ ഓരോരോ ഏർപ്പാടിൽ ഓരോരോ ജോലികളിൽ നമ്മളിങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് മടുപ്പുണ്ടാവും ക്ഷീണമുണ്ടാവും സ്ട്രെസ്സ് വരും ചിലപ്പോൾ ടെൻഷന് അങ്ങനെ ഓരോന്ന് നമുക്കുണ്ടാവും ഈ ദുനിയാവിൻ്റെ ഒരവസ്ഥയാണത് നമ്മൾ ദുയാവിന് ഇങ്ങനെ നിരന്തരം ഓരോ കാര്യങ്ങളിൽ കാര്യങ്ങളിങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ഓരോ കാര്യങ്ങളാണത് മടുപ്പ് ക്ഷീണം വിരസത സ്ട്രെസ്സ് ടെൻഷൻ പിരിമുറുക്കം ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്നാൽ ഈ പറഞ്ഞതൊന്നും മടുപ്പാകട്ടെ ക്ഷീണമാകട്ടെ മടിയാകട്ടെ തളർച്ചയാകട്ടെ അലസതയാകട്ടെ അതൊക്കെ ഈ ദുനിയാവിലെ മാത്രം കാര്യങ്ങളാണ് ദുനിയാവിൽ ഇതൊക്കെ എങ്ങനെയാണ് നമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഈ പറഞ്ഞതൊക്കെ ഒന്നുകിൽ ചെയ്യുന്ന കാര്യത്തോട് മാനസികമായി താല്പര്യമില്ലാതിരിക്കുക അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ശാരീരികമായ പ്രയാസം നമുക്ക് ആരോഗ്യമുള്ള അവസ്ഥയിലാണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് ഈ തൈറോയിഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൻസുലിൻ ഹോർമോണുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ക്ഷീണം ഉണ്ടാവും മടി ഉണ്ടാവും അലസതൊക്കെ ഉണ്ടാവും അതല്ലെങ്കിൽ ഒരു കാര്യം തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് പക്ഷെ അതിങ്ങനെ ആവർത്തിച്ച് 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 ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു വിരസത ഉണ്ടാവും ഇങ്ങനെയൊക്കെ നമുക്ക് അനസതയും മടിയും വിരസതയും ഒക്കെ കടന്നു വരാം പക്ഷെ അതൊക്കെ ഈ ദുനിയാവിൻ്റെ കാര്യം മാത്രമാണ് അതൊക്കെ ദുനിയാവിൻ്റെ പരിമിതികളിൽ പെട്ടതാണ് ഒന്ന് റെസ്റ്റ് വേണം ഒന്ന് റിലാക്സ് ചെയ്യണം ഒന്ന് ഇരിക്കണം ഒന്ന് കിടക്കണം എന്നതൊക്കെ ഒന്ന് വിശ്രമം വേണം ഇതൊക്കെ യഥാർത്ഥത്തിൽ ദുനിയാവിൽ മാത്രം തോന്നുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ സ്വർഗജീവിതം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ജീവിതവുമായി ഒരർത്ഥത്തിലുള്ള താരതമ്യവും താരതമ്യവും ഇല്ലാത്ത ഒരു ലോകമാണ് നമ്മൾ മനസ്സിലാക്കണം ഓരോ സെക്കൻഡുകളും ഓരോ സെക്കൻഡുകളും പരമാനന്ദത്തിൻ്റെ ലോകമാണ് സ്വർഗം ഓരോ സെക്കൻഡുകളും അക്ഷരാർത്ഥത്തിൽ തന്നെ ഓരോ സെക്കൻഡുകളും പരമാനന്ദത്തിൻ്റെ ലോകമാണ് എന്ന് പറയുന്നത് അങ്ങനെ പരമാനന്ദത്തിൽ തന്നെയായി ആ പരമാനന്ദത്തിൻ്റെ ഓരോ സെക്കൻഡുകൾ അങ്ങനെ പരമാനന്ദത്തിൽ തന്നെയായി അനന്തമായ ഒരിക്കലും അവസാനിക്കാത്തൊരു ലോകം അതാണ് സ്വർഗം ഒരു പരിധിയുമില്ല ഒരതിർവരമ്പില്ല ഒരു വേലിക്കെട്ടുമില്ല ഒരു നിയന്ത്രണവുമില്ല അതിരുകളും നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ വേലിക്കെട്ടുകളും അതൊക്കെ ഈ ദുനിയാവിലെ പരീക്ഷയുടെ ഭാഗമായി അള്ളാഹു നിശ്ചയിച്ചതാണ് ദുനിയാവിലെ അതിരുകളും നിയന്ത്രണങ്ങളും ലംഘിക്കാതിരിക്കുക എന്ന പരീക്ഷണത്തിൽ വിജയിച്ചു വന്നവരാണ് ആഗ്രഹങ്ങൾ നിയന്ത്രിക്കേണ്ട ഇതില്ലാത്ത ഒരർത്ഥത്തിലും ആഗ്രഹങ്ങൾ നിയന്ത്രിക്കേണ്ടതില്ലാത്ത എത്തിച്ചേർന്നത് ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹു നിശ്ചയിച്ച അതിരുകൾ ലംഘിക്കാത്ത ആ ലംഘിക്കാതിരിക്കുക എന്ന ആ ഒരു പരീക്ഷണത്തിൽ വിജയിച്ചു വന്നവരാണ് ഈ സ്വർഗത്തിലുള്ളവർ അവർക്ക് പിന്നെ അവിടെ അതിരുകളും അതിർത്തികളും ഒന്നുമില്ല അവർക്കിനി പരമാനന്ദത്തിൻ്റെതല്ലാത്ത ഒരു നിമിഷം പോലും സ്വർഗത്തിലുണ്ടാവില്ല ഈ ഭൂമിയിൽ ചില അതിരുകളും നിയന്ത്രണങ്ങളും അള്ളാഹു വെച്ചു എന്നത് ശരി തന്നെയാണ് പക്ഷേ ആ ആ പിന്നെ അത് അതൊന്നും ഒരു സ്വാതന്ത്ര്യമില്ലായ്മയുടെ അസ്വാതന്ത്ര്യത്തിൻ്റെ അല്ലെങ്കിൽ കുടുസായ അത് ഒരു ഒരു ജീവിതത്തിന്റെ വേലിക്കെട്ടൊന്നും ആയിരുന്നില്ല എന്ന് ആ വേലിക്കകത്ത് ജീവിക്കുന്ന നമുക്ക് ബോധ്യമാവും ആ അതിരുകൾക്കുള്ളിൽ തന്നെ മനുഷ്യന് ആവശ്യമായ സന്തോഷവും ആനന്ദവും ഒക്കെ കിട്ടുന്നു കിട്ടുന്നതായിരുന്നു യഥാർത്ഥത്തിൽ അള്ളാഹു നിശ്ചയിച്ച ആ അതിരുകൾ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ അതിരുകൾക്കുള്ളിലാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യവും ആനന്ദവും എന്നതാണ് ശരി അതിരുകൾക്ക് പുറത്ത് ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്ന ജീവിതം തന്നെ ഒരു ഭാരമായി മാറുന്ന സ്വാതന്ത്ര്യമാണ് ഉള്ളത് എന്നതാണ് യഥാർത്ഥത്തിൽ പരമാർത്ഥം ആ വേലിക്കപ്പുറത്താണ് പരമാനന്ദം എന്ന് തെറ്റിദ്ധരിച്ച് വേലി തകർത്തപ്പോൾ അവിടെ ഭാരമേറിയ ജീവിതവും ഭാരമേറിയ സ്വാതന്ത്ര്യവുമാണ് മനുഷ്യന് അനുഭവിക്കാൻ സാധിച്ചത് അത് കുറച്ച് വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ് അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല ഏതായാലും ദുനിയാവിലും ആഹ്റത്തിലും സന്തോഷം ലഭിക്കുന്ന വിഭാഗം എന്ന് പറയുന്നത് സത്യവിശ്വാസികൾ മാത്രമാണ് ദുനിയാവിലും ആഹ്റത്തിലും സന്തോഷം ലഭിക്കുന്ന വിഭാഗം സത്യവിശ്വാസികൾ മാത്രമാണ് ഏതായാലും പരമാനന്ദത്തിൽ നിന്ന് പരമാനന്ദത്തിലേക്ക് ഒരു ഇടവേളയുമില്ലാതെ ഒരു ബ്രേക്കുമില്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നൈരന്തര്യം അതാണ് സ്വർഗം പരമാനന്ദത്തിൽ നിന്ന് പരമാനന്ദത്തിലേക്ക് ഒരു ഒരു ഇടവേളയുമില്ലാതെ ഒരു ബ്രേക്കുമില്ലാതെ അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്ന ആ ഒരു ഒരു നൈരന്തര്യം അതിൻ്റെ പേരാണ് സ്വർഗമെന്ന് പറയുന്നത് ഈ ദുനിയാവിൽ നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാവും ആ ആഗ്രഹങ്ങൾ പൂവണിയുന്നതിലാണ് നമ്മുടെ സന്തോഷവും ആനന്ദവും ദുനിയവിൽ നമ്മുടെ സന്തോഷവും എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ ആഗ്രഹങ്ങൾ സഫലമാകുമ്പോൾ ആണ് നമ്മുടെ ഈ ദുനിയാവിൻ്റെ സന്തോഷവും ആനന്ദവും എന്ന് പറയുന്നത് ഓരോ ആഗ്രഹങ്ങളും പൂവണിയും നമ്മുടെ ദുനിയാവിൽ നമ്മുടെ മനസ്സിലുള്ള ഓരോ ആഗ്രഹങ്ങളും പൂവണിയണമെങ്കിൽ അത് ഹലാലായ ആഗ്രഹങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത് അള്ളാഹു ഹലാലാക്കിയ ആഗ്രഹങ്ങൾ തന്നെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സഫലമാകണമെങ്കിൽ നമ്മൾ എത്ര അധ്വാനിക്കണം എത്ര വിയർപ്പൊഴിക്കണം എത്ര പ്രയാസപ്പെടണം എത്ര ബുദ്ധിമുട്ട് ക്ലേശങ്ങൾ അതൊക്കെ സഹിക്കണം എത്ര പിരിമുറുക്കവും ടെൻഷനും അനുഭവിക്കണം ഇനി നമുക്ക് അതൊക്കെ സഹിച്ചാൽ തന്നെ ആ ആഗ്രഹങ്ങൾ പൂവണിയും എന്ന് യാതൊരു ഉറപ്പുമില്ല നമുക്ക് ഇനി പൂവണിഞ്ഞാൽ തന്നെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പരിപൂർണ അർത്ഥത്തിൽ ആയിക്കൊള്ളണം എന്നുമില്ല ചിലപ്പോൾ ആഗ്രഹിച്ചതിന് നേർ വിപരീതം തന്നെ സംഭവിക്കാനും സാധ്യതയുണ്ട് അതൊക്കെ ഈ ദുനിയാവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആഗ്രഹിച്ചതെല്ലാം നേടിയിട്ടും ഇനിയിപ്പോ ദുനിയാവിൽ നമ്മൾ കുറേ ആഗ്രഹിച്ചു ആഗ്രഹിച്ചതൊക്കെ കിട്ടി അപ്പോൾ അങ്ങനെയൊക്കെ നേടിയിട്ടും ആവശ്യത്തിനും അതിലധികവും സൗകര്യങ്ങൾ ഉണ്ടായിട്ടും മനസമാധാനം കിട്ടാതെ കഴിയുന്ന എത്ര ആളുകളുണ്ട് എല്ലാം ഉണ്ടായിട്ടും എല്ലാം അവസാനിപ്പിച്ച് പോകുന്ന എത്ര ആളുകളെ നമുക്ക് ഈ ദുനിയാവിൽ കാണാൻ സാധിക്കും അപ്പോൾ എന്നാൽ ഈ സ്വർഗം എന്ന് പറയുന്നത് അത് തികച്ചും മറ്റൊരു ലോകമാണ് അവിടെ ആഗ്രഹങ്ങൾക്ക് നിയന്ത്രണങ്ങളില്ല ആഗ്രഹിക്കുകയേ വേണ്ടു ആഗ്രഹം സഫലമാകാൻ കാത്തിരിക്കേണ്ടതില്ല അതിനെ അധ്വാനിക്കേണ്ടതില്ല അതിനെ പരക്കം പായേണ്ടതില്ല അതിൻ്റെ യാതൊരുവിധ പിരിമുറുക്കമോ ടെൻഷനോ അനുഭവിക്കേണ്ടതില്ല ആഗ്രഹിച്ചത് കിട്ടുമോ അല്ലെങ്കിൽ കിട്ടിയാൽ തന്നെ ഉദ്ദേശിച്ച പോലെ ആകുമോ ഉദ്ദേശിച്ച പോലെ ആയാൽ തന്നെ അത് അനുഭവിക്കാൻ തനിക്ക് കഴിയുമോ അങ്ങനെയുള്ള കുറേ ചിന്തകളുണ്ടല്ലോ ഈ ദുനിയാവിൽ നമുക്ക് അങ്ങനെ അതോ ഒരു പ്രശ്നമേ അങ്ങനത്തെ അങ്ങനെയുള്ളൊരു വിഷയം തന്നെ സ്വർഗത്തിലില്ല ലഹും ഫിഹാ മായഷാ അവരെന്താണോ ഉദ്ദേശിച്ചത് അത് അവർക്ക് സ്വർഗ്ഗത്തിലുണ്ട് അവരെന്താണോ ഉദ്ദേശിച്ചത് അത് അതവർക്ക് സ്വർഗത്തിലുണ്ട് എന്താ പറയുക എന്തോ അത് നിങ്ങൾക്ക് കിട്ടും മനസ്സ് മോഹിച്ചാ മതി ആവശ്യപ്പെടുന്നു വേണ്ട മനസ്സ് മോഹിക്കുന്നത് അത് നിങ്ങൾക്ക് അവിടെ കിട്ടും വലക്കും നിങ്ങൾക്കവിടെ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ലഭിക്കും അത് അള്ളാഹുവിന്റെ വാക്കാണ് ഇതിലപ്പുറം ഇനി എന്താ പറയാ ഇതിലപ്പുറം ഇനി എന്താ പറയാ സ്വർഗത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല ഇതിലപ്പുറം ഒന്നും നേടാനുമില്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ എന്ന നിലക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാവുന്നതിൻ്റെ അങ്ങേറ്റമാണത് അതിലപ്പുറം ഒന്ന് ആലോചിക്കാൻ അതിലപ്പുറം ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് മനസ്സിൽ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും എന്ന് അള്ളാഹുവിന്റെ ഈ സ്വർഗത്തെക്കുറിച്ചുള്ള ഈ വാഗ്ദാനം ഇനി ഇതിലപ്പുറം ഒന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയോ ചിന്തിക്കാൻ മനുഷ്യന് കഴിയില്ല മനുഷ്യന് പരിമിതി ഉണ്ട് അങ്ങനെ അതിലപ്പുറം ഈ പറഞ്ഞതിൻ്റെ അപ്പുറം ചിന്തിക്കാൻ മനുഷ്യന് കഴിയില്ല പക്ഷേ മഹാ അത്ഭുതം എന്ന് പറയുന്നത് അതല്ല മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ ആ ഒരു പരിധി ഉണ്ടല്ലോ പക്ഷേ ആ പരിധിയിൽ വെച്ച് അള്ളാഹു സ്വർഗത്തെ നിർത്തുന്നില്ല എന്നുള്ളതാണ് ആ പരിധി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പരിധി ഇല്ലല്ലോ അപ്പോൾ ആഗ്രഹിക്കുന്നതിൻ്റെ അങ്ങേറ്റം നമുക്ക് ആഗ്രഹിക്കാം ആഗ്രഹിക്കുന്നത് എന്തോ നമുക്ക് കിട്ടും പക്ഷേ ആ ആഗ്രഹം എന്ന് പറയുന്നതിൻ്റെ പരിധി മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പരിധിയില്ലല്ലോ അപ്പൊ ആഗ്രഹിക്കുന്നത് എന്തോ അതിൻ്റെ എത്രയോ അപ്പുറമാണ് നമുക്ക് കിട്ടുക എന്നർത്ഥം അതിനാൽ ഈ സ്വർഗീയ സൗകര്യങ്ങളെക്കുറിച്ച് മനസ് മനുഷ്യന് മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു ഖുറാനിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് പറഞ്ഞു തരുമ്പോൾ നമ്മുടെ പാലൊഴുകുന്ന പുഴ ഉണ്ട് തേനുണ്ട് കൊട്ടാരങ്ങളുണ്ട് ഭക്ഷണ വിഭവങ്ങൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അതൊക്കെ നമ്മളുമായി റിലേറ്റഡ് ആയ കാര്യങ്ങൾ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുമോ സ്വർഗത്തിലെ കൊട്ടാരങ്ങളും അവിടുത്തെ പഴങ്ങളും വിഭവങ്ങളും ചാരുമഞ്ചങ്ങളും തോട്ടങ്ങളും അരുവികളും അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ തുടങ്ങി ഓരോന്നും ഖുർആൻ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് സ്വർഗ്ഗത്തെക്കുറിച്ച് ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ അതൊക്കെ ഖുർആൻ ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ കഴിയും ആ ഇമാജിൻ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ സ്വ സ്വർഗ്ഗത്തിലെ ഒരു കൊട്ടാരത്തെക്കുറിച്ച് പറയുകയാണ് ആ കൊട്ടാരത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ മണിമാളികയെക്കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ കൂടാരങ്ങളെക്കുറിച്ച് അവിടുത്തെ നദികളെക്കുറിച്ച് അങ്ങനെയൊക്കെ ഓരോന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷ്യ വിഭവങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് അത് ഇമാജിൻ ചെയ്യാൻ കഴിയും നമ്മുടെ ഒരു ഒരു പിന്നെ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ഭാവനയുടെ തലം എത്രത്തോളം വികസിക്കുമോ അത്രയും നമുക്ക് അതിനെ ഇമാജിൻ ചെയ്യാൻ സങ്കല്പിക്കാൻ കഴിയും നമ്മുടെ മനസ്സിൽ എന്നാലും പിന്നെ നമ്മൾ എത്ര തന്നെ സങ്കല്പിച്ചാലും അള്ളാഹു അവിടെ ഒരുക്കി വെച്ചതിൻ്റെ അടുത്ത് പോലും ആ സങ്കല്പത്തല്ല മനുഷ്യബുദ്ധിക്ക് മനുഷ്യ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും മനുഷ്യ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്വർഗീയ സൗകര്യങ്ങൾ തന്നെ നാം അത്ഭുതപ്പെട്ടു പോകുന്നതാണ് ഈ ഖുറാൻ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നത് തന്നെ വലിയ അത്ഭുതമാണ് പക്ഷേ കാര്യം അതൊന്നുമല്ല അതിൻ്റെ അപ്പുറമാണ് അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് വലതൈന മസീദ് ആഗ്രഹിച്ചതും സങ്കല്പിച്ചതും കൊതിച്ചതും മാത്രമല്ല അതിലപ്പുറം അതിലപ്പുറം അതിലെത്രയോ അപ്പുറം അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു വലതൈന മസീദ് സ്വർഗത്തെ കുറിച്ച് ഉടനീളം ഒരുപാട് വർണ്ണനകൾ നമുക്ക് കാണാൻ സാധിക്കും അതെല്ലാം ഒന്ന് പാരായണം ചെയ്താൽ അയാളുടെ ഉള്ളിൽ സ്വർഗമല്ലാത്ത മറ്റൊന്നും പിന്നെ എന്നാൽ ആ പറഞ്ഞതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ പല കിടിലൻ സർപ്രൈസുകളും അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് വിവരിച്ച് തന്നിട്ടില്ല കാരണം അത് നമുക്ക് മനസ്സിലാവൂല കാരണം നമ്മുടെ മനസ്സിൻ്റെ പരിമിതി അള്ളാർക്ക് അറിയാലോ അപ്പം അതുകൊണ്ട് അള്ളാഹു അതൊക്കെ സർപ്രൈസായിട്ട് മാറ്റി വെച്ചതാണ് എന്നാൽ അവർ പ്രവർത്തിച്ചിരുന്നതിന് പ്രതിഫലമായി എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി സ്വർഗത്തിൽ രഹസ്യമാക്കി വെക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഒരാൾക്കും അറിയില്ല അല്ല തന്നെ ഖുറാനിലൂടെ നമ്മളോട് പറയാണ് നമ്മൾ പ്രവർത്തിച്ചിരുന്നതിൻ്റെ ഈ ദുനിയാവിൽ വെച്ച് നമ്മൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചതിരുന്ന അനുഷ്ഠിച്ചതിൻ്റെ പ്രതിഫലമായി എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി സ്വർഗത്തിൽ രഹസ്യമാക്കി വെക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഒരാൾക്കും അറിയില്ല എന്ന് ഖുർആാനൂടെ അള്ളാഹു അറിയിപ്പി അറിയിക്കുകയാണ് അപ്പോ വലിയ സർപ്രൈസുകളാണ് സ്വർഗം സ്വർഗത്തിൽ നമ്മെ കാത്തിരിക്കുന്നത് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞതെല്ലാം നമ്മെ അത്ഭുത പരതന്ത്രരാക്കാൻ പോന്നവയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ അതിലപ്പുറം മഹാ സർപ്രൈസുകൾ വേറെയും ധാരാളമുണ്ട് സ്വർഗത്തിൽ ഈ പറഞ്ഞതിനേക്കാളൊക്കെ എത്രയോ അപ്പുറമായിരിക്കും അത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ഇത് അല്ലാൻ്റെ വർത്താനാണ് ഈ ഒരു സ്വർഗമല്ലാതെ പിന്നെ എന്താണ് നാം ലക്ഷ്യമാക്കേണ്ടത് കുതിസിയായ ഒരു ഹദീസിൽ ഹദീസുബല പറയുന്നുണ്ട് എൻ്റെ സജ്ജനങ്ങളായ അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു എൻ്റെ സജ്ജനങ്ങളായ അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു എന്താ ഒരുക്കി വെച്ചത് ഐന ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത് ഒരു കണ്ണും ഇതേവരെ കണ്ടിട്ടില്ലാത്തത് വലാ ഒരു കാതും ഇതേ വരെ കേട്ടിട്ടില്ലാത്തത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും ഇതേ വരെ തോന്നിയിട്ടില്ലാത്തത് എന്ന് പറഞ്ഞാൽ ഭാവനയിൽ ഒരു മനുഷ്യനും സങ്കല്പിക്കാനേ കഴിയാത്തത് അതാണ് സ്വർഗത്തിൽ അള്ള ഒരുക്കി വെച്ചത് അപ്പോൾ സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നമുക്ക് സങ്കല്പിക്കാം അത് തെറ്റുള്ള കാര്യമല്ല അത് സ്വാഭാവികമായി നമ്മുടെ മനസ്സിലൊരു ചിത്രം കടന്നു വരും എന്നാൽ ആ കടന്നു വന്നതൊന്നും അല്ല സ്വർഗത്തിലെന്നാണ് അല്ല ഇതിലൂടെ പറയുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത് ഒരു കാതും കേട്ടിട്ടില്ലാത്തത് ഒരു മനസ്സും സങ്കല്പിച്ചിട്ടില്ലാത്ത മഹാ അത്ഭുതമാണ് സ്വർഗം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സ്വർഗത്തിലെ ഓരോ വിഭവങ്ങളും ഇതിലപ്പുറം ഇനിയിപ്പോൾ എന്താ പറയുക ഇതിലപ്പുറം എന്താ ഇനി പറയാ അതായത് നമുക്ക് സങ്കല്പിക്കാവുന്നതിൻ്റെ മാക്സിമം സങ്കല്പിച്ചാൽ പോലും സ്വർഗത്തിൽ ഒരുക്കി വെച്ചതിൻ്റെ ഒരു കണിക പോലും ആ സങ്കല്പം എത്തില്ല എന്നതാണ് പരമസത്യം നമുക്ക് ഈ ദുനിയാവിൽ ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഒരു സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംരംഭത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പക്ഷം അതിന് അപേക്ഷിക്കാനുള്ള അല്ലെങ്കിൽ ആവശ്യപ്പെടാനുള്ള അവർ അവസരം കഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ആഗ്രഹിക്കുന്ന കാര്യം തന്നെ നമ്മൾ എന്താണോ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് ആ കിട്ടുന്ന കാര്യം ചിലപ്പോൾ തീർന്നു പോ സ്റ്റോക്കൊക്കെ തീർന്നു പോകാൻ സാധ്യതയുണ്ട് കിട്ടിയാൽ തന്നെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ളതാവില്ല അങ്ങനെ തുടങ്ങി പലവിധ പിരിമുറുക്കങ്ങളും കടന്നു വരാം നമ്മൾ ഈ ദുനിയാവിൽ വെച്ച് എന്തെങ്കിലും ഒന്ന് ആരിൽ നിന്നെങ്കിലും കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ദുനിയാവിൽ ഒരു മത്സര സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും എല്ലാവർക്കിടയിലും ആ ഒരു മത്സര സ്വഭാവം ഉണ്ട് ആദ്യം കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടൂല കിട്ടി പോയ സാധനം തീരും അല്ലെങ്കിൽ മോ സാധനം മോശമായിരിക്കും അങ്ങനെ തുടങ്ങി കുറേ ചിന്തകൾ കടന്നു വരുള്ളൂ അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ഒരു മത്സര സ്വഭാവം കടന്നു വരുന്നത് എന്നാൽ സ്വർഗത്തിൽ ഒന്നിനും ഒരിക്കലും അവസരം നഷ്ടപ്പെടുന്ന പ്രശ്നമല്ല തീർന്നു പോകുന്ന പ്രശ്നമില്ല കിട്ടാതെ പോകുന്ന പ്രശ്നമില്ല കിട്ടുന്നത് തന്നെ ആഗ്രഹിച്ച പ്രകാരം ആകാത്ത പ്രശ്നമില്ല അങ്ങനെ ഒരു പ്രശ്നമില്ല ആ അവസ്ഥയുടെ അങ്ങനെ തുടരുന്ന അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത ആ ഒരു അവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയുടെ അനന്തമായ അവസാനിക്കാത്തൊരു ലോകം അതാണ് സ്വർഗമെന്ന് പറയുന്നത് ഫി ഷോലിം ഫാ കിഹീൻ ഓരോ കാര്യങ്ങളിൽ അവർ ബിസി ആയിരിക്കും എപ്പോഴും ഇത് ഈ എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാക്കുന്ന നമ്മുടെ ദുനിയാവില് നമ്മളെപ്പോഴും ഇങ്ങനെ ബിസി ആവുമ്പോൾ നമുക്ക് ആ സ്വാഭാവികമായിട്ട് നമുക്കൊരു സ്ട്രെസ്സ് ഉണ്ടാവും അല്ലാത്തൊരു പിരിമുറുപ്പും മനസ്സിൻ്റെ ഒരു കുട്ടിസ് ഇടങ്ങേറൊക്കെ നമുക്ക് അങ്ങനെ നിരന്തരം ബിസി ആയിക്കൊണ്ടിരിക്കുമ്പോൾ പക്ഷേ ദുനാവിലുള്ള ആ ഒരു ബിസിയെക്കുറിച്ചല്ല ഈ ആയത്തിൽ പറയുന്നത് ഇത് അങ്ങേറ്റത്തെ എൻജോയ്മെൻ്റ് ലഭിക്കുന്ന പരമാനന്ദം ലഭിക്കുന്ന ബിസിയെക്കുറിച്ചാണ് ഷുവലിനെക്കുറിച്ചാണ് ഏർപ്പാടിനെ കുറിച്ചാണ് അള്ളാഹു സുബ് ഹാനത്തറ പറയുന്നത് സ്വർഗ്ഗത്തിലെ ഒരു മൈക്രോ സെക്കൻഡ് പോലും സെക്കൻഡ് എന്നല്ല ഒരു മൈക്രോ സെക്കൻഡ് പോലും എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷനോ പിരിമുറുക്കമോ സ്ട്രെസ്സോ അധ്വാനമോ പിന്നെ അതേപോലെ തന്നെ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത അല്ലെങ്കിൽ എന്തൊരു ഭാവി എന്താവും എന്നുള്ള ആശങ്ക അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൻ്റെ ആ ഒരു റിസൾട്ടിനെ കുറിച്ചുള്ള അസ്വസ്ഥത നമ്മൾ എന്ത് കാര്യം ചെയ്യാണോ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുമല്ലേ എന്നുള്ളൊരു ബേജാണ്ടാവുമല്ലോ അങ്ങനെയുള്ള ഒരു അസ്വസ്ഥത അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അതൊക്കെ ദുനിയാവിൻ്റെ കാര്യമാണ് സ്വർഗത്തിന്റെ കുറെ പേരുകളിലൊരു പേരാണ് ദാറുസലാം എന്ന് പറയുന്നത് എല്ലായിപ്പോയും എല്ലാ അർത്ഥത്തിലും എല്ലാവിധത്തിലും പരിപൂർണമായ സമാധാനത്തിൻ്റെ സ്വാസ്ഥ്യത്തിൻ്റെ ശാന്തിയുടെ ഒരു തരി പോലും ടെൻഷൻ ഇല്ലാത്ത ആ ഒരു ഗേഹമാണ് ദാറുസ്സലാം അതിൻ്റെ അതാണ് സ്വർഗം ആ ഗേഹത്തിലേക്കാണ് അള്ളാഹു നമ്മെ വിളിക്കുന്നത് അതാണ് സ്വർഗം ഫീ ഷോലിം ഫാകിഹീൻ എന്നതിലെ ഫാകിഹീൻ എന്നതുമായി ബന്ധപ്പെട്ട പദമാണ് ഫിഹത്ത് ഫാകിഹത്ത് എന്ന് പറഞ്ഞാൽ പഴങ്ങൾ ഫലങ്ങൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഈ യാസീനിൽ തന്നെ ആ വാക്ക് വരുന്നുണ്ട് പഴങ്ങൾ ഫലങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ ഫാക്ഹത്ത് അടുത്ത ആഴത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പഴം നമ്മൾ ഭക്ഷിക്കുമ്പോൾ ഒരു വിഭവം നമ്മൾ ഭക്ഷിക്കുമ്പോൾ വല്ലാത്ത സന്തോഷവും ആനന്ദവും നമുക്ക് കിട്ടും അപ്പോൾ സ്വർഗ്ഗത്തിലെ ഏത് കാര്യത്തിൽ മുഴുകുകയാണെങ്കിലും ആ ഒരു സന്തോഷവും ആനന്ദവും അവന് കിട്ടുമെന്നാണ് ആ ഫാക്ഹീൻ എന്നുള്ള വാക്ക് കൊണ്ട് അള്ളാഹു അവിടെ ഉദ്ദേശിക്കുന്നത് ഏത് കാര്യത്തിൽ നമ്മൾ ഏർപ്പെടുകയാണെങ്കിലും സന്തോഷം കിട്ടാത്ത ആനന്ദം കിട്ടാത്ത സന്തോഷം ആനന്ദം എന്ന് പറഞ്ഞാൽ പോലെ പരമാനന്ദം അങ്ങനെ കിട്ടുന്ന ഓരോ ഓരോന്നിനും അങ്ങനെ കിട്ടുന്നതായിരിക്കും എന്നാണ് അള്ളാഹു ഇതിലൂടെ നമ്മളെ അറിയിക്കുന്നത് അൽ ജന്ന എന്നാണ് സ്വർഗത്തിന് പറയുക അൽ ജന്ന ജന്നത്ത് എന്നതിന് തോട്ടം ഉദ്യാനം എന്നൊക്കെയാണ് ഭാഷാപരമായ അർത്ഥം തോട്ടം ഉദ്യാനം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഏറ്റവും മനോഹരമായ ഒരു തോട്ടമാണെങ്കിൽ പോലും നമ്മുടെയൊക്കെ നമുക്ക് അറിവ് നമ്മുടെ അറിവിലുള്ള ഈ ദുനിയാവിലെ ഏറ്റവും വലിയ തോട്ടം ഏറ്റവും മനോഹരമായ തോട്ടം ആ ഒരു തോട്ടമാണെങ്കിൽ പോലും അതുമായൊന്നും ഒരു വിധത്തിലും താരതമ്യം ചെയ്യാൻ പറ്റൂല സ്വർഗമാകുന്ന തോട്ടത്തെ സ്വർഗമാകുന്ന ഉദ്യാനത്തെ സ്വർഗത്തിൻ്റെ വിശാലത തന്നെ വിശുദ്ധ ഖുരാൻ പറയുന്നു ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആകാശഭൂമികളുടെ വിശാലത അതാണ് സ്വർഗത്തിനുള്ളത് അപ്പോൾ എന്തായിരിക്കും അത് എങ്ങനെയായിരിക്കും അത് നമുക്കൊരു വിധത്തിലും അതിൻ്റെ വിശാലത ഊഹിക്കാനോ സങ്കല്പിക്കാനോ കഴിയില്ല കാരണം മനുഷ്യൻ കണ്ടെത്തിയ ഈ പ്രപഞ്ചത്തിൻ്റെ വിശാലത തന്നെ നമ്മെ അങ്ങേറ്റം അത്ഭുതപ്പെടുത്തുന്നതാണ് മനുഷ്യൻ ഇന്ന് കണ്ടെത്തിയ ഒബ്സർവബിൾ യൂണിവേഴ്സ് നമ്മൾ കണ്ടെത്തിയൊരു നമ്മുടെ നിരീക്ഷണ വലയത്തിലുള്ള ഈ ഒരു ലോകമുണ്ടല്ലോ അത് തന്നെ വലിയ അത്ഭുതമാണ് അത്രമാത്രം വിശാലമാണത് മുമ്പ് നമ്മളത് ഈ ആസീൻ്റെ പഠനത്തിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ കണ്ടെത്തിയത് തന്നെ കണ്ടെത്താത്തതിൻ്റെ മുന്നിൽ കണ്ടെത്തിയത് വളരെ 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 വിശാലമാണ് അത് തന്നെ കണ്ടെത്താത്തതിൻ്റെ മുന്നിൽ ഒരു വലിയ മരുഭൂമിയിലെ ഒരു മണൽത്തരിയേക്കാൾ ചെറുതാണെന്നാ കണ്ടെത്തിയ പ്രപഞ്ചം തന്നെ കണ്ടെത്താനുള്ളതിൻ്റെ മുമ്പിൽ ഒരു വലിയ മരുഭൂമിയിലെ ഒരു മണൽത്തരയേക്കാൾ ചെറുതാണെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു വിശാലത അത്ര വിശാലതയുള്ള സ്വർഗം ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം എന്ന് പറയുമ്പോൾ നമുക്കത് ഊഹിക്കാൻ പോലും കഴിയില്ല സ്വർഗമാകുന്ന തോട്ടം സ്വർഗമാകുന്ന ഉദ്യാനം അത്രമേൽ വിശാലമാണെങ്കിൽ ആ വിശാലതയിലെവിടെയും ഉപകാരപ്രദമാ അല്ലാത്തതായി ഒന്നും ഉണ്ടാവില്ല ഉറപ്പല്ലേ അള്ളാഹിൻ്റെ സൃഷ്ടിപ്പാണല്ലോ സ്വർഗം അപ്പോൾ ഉപകാരപ്രദമല്ലാത്തതായിട്ടൊന്നും എവിടെയും സ്വർഗ്ഗത്തിലുണ്ടാവില്ല അനാവശ്യമായി ഒന്നും സ്വർഗത്തിലുണ്ടാവില്ല അതിൻ്റെ ഓരോ ഇടങ്ങളും സ്വർഗത്തിൻ്റെ ഓരോ ഇടങ്ങളും ആനന്ദത്തിൻ്റെ പരമാനന്ദത്തിൻ്റെ ഇടങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതൊക്കെ സ്വർഗസ്ഥർ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ നിരന്തരം ഷഴലിലായിരിക്കും നിരന്തരം എൻഗേജഡായിരിക്കും അവർ പരമാനന്ദത്തിൻ്റെ ഷോയില് അനുഭവിക്കുന്ന ഒരു ആനന്ദവും കുറഞ്ഞു പോയി എന്ന് ഒരാൾക്കും ഒരു നിലക്കും തോന്നില്ല അനുഭവിക്കുന്ന ഒന്നിനോടും ഒരൽപ്പവും മടുപ്പ് തോന്നാൻ അവർക്ക് ശാരീരികമോ മാനസികമോ ആയ ഒരു കുറവും ഒരിക്കലും ഉണ്ടാവില്ല സ്വർഗത്തിൽ അവരുടെ സെൻസിബിലിറ്റി അവരുടെ ഒരു ആസ്വാദനത്തിൻ്റെ ആ ഒരു പവർ ഉണ്ടല്ലോ അത് എപ്പോഴും പവർഫുള്ളായിരിക്കും ഭൂമിയിലെ ഇന്ദ്രിയക്ഷമതയല്ല സ്വർഗത്തിലുണ്ടാവുക ഭൂമിയിലെ നമ്മുടെ കാഴ്ച കേൾവി നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഇന്ദ്രിയ ക്ഷമതയുണ്ടല്ലോ അതല്ല തീർത്തും മാറും നമ്മൾ പുതിയ വ്യക്തികളായിട്ടാണ് സ്വർഗത്തിലുണ്ടാവുക അതേപോലെ തന്നെ അനന്തവിശാലമായ സ്വർഗത്തിൽ അവരുടെ സഞ്ചാരവേഗം ഭൂമിയിലെ പോലെ ആവില്ല സ്വർഗത്തിന്റെ വിശാലത ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആകാശഭൂമികളുടെ വിശാലത ആ വിശാലതയിൽ മനുഷ്യന് ഈ ഭൂമിയിൽ നമ്മളൊരു ഇത്തിരി നേരം സഞ്ചരിക്കാൻ എത്ര സമയവും മെനക്കെടും അത് നമുക്കറിയാമല്ലോ അപ്പോൾ സ്വർഗത്തിൻ്റെ അനന്ത വിശാലതയിൽ ഭൂമിയിലെ ആ ഒരു സഞ്ചാരവേഗമല്ല ഉണ്ടാവുക ഒരിക്കലും അതൊരു ദൂരമായി സ്വർഗസ്ഥർക്ക് തോന്നുകേയില്ല അവിടുത്തെ എല്ലാം അടിമുടി മാറുകയാണ് ആ ദൂരങ്ങളൊന്നും ദൂരം അല്ലാതെയായി അവർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിൽ അള്ളാഹു അടിമുടി മാറ്റാണ് ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞു സ്വർഗത്തിലെ ഓരോ വിഭവങ്ങളും സ്വർഗത്തിലെ ഓരോ ന്യമത്തുകളും നമുക്ക് റിലേറ്റഡ് ആയ വിധമാണ് അവതരിപ്പിക്കുന്നത് എന്ന് അതെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും അപ്പോൾ അങ്ങനെ ആ രീതിയിലാണ് അള്ളാഹു സുബ്രഹാന അവതരിപ്പിക്കുന്നത് അവിടുത്തെ പിന്നെ വ്യത്യസ്ത തോട്ടങ്ങൾ അവിടുത്തെ വൃക്ഷലതാദികൾ അവിടുത്തെ പഴങ്ങൾ കായികനികള് തണല് കാലാവസ്ഥ ഭക്ഷണങ്ങള് പാനീയങ്ങള് അരുവികൾ ഇരിപ്പിടങ്ങൾ ചാരുമഞ്ചങ്ങൾ കട്ടിലുകൾ സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ അവിടുത്തെ മണിമാളികകൾ കൂടാരങ്ങൾ ഇണകൾ ഓരോരുത്തരുടെയും സൗന്ദര്യം വസ്ത്രങ്ങൾ പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ പാത്രങ്ങൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ കോപ്പകൾ ആഭരണങ്ങൾ അവിടുത്തെ സാമൂഹികമായ ഒരു അന്തരീക്ഷം അങ്ങനെ ഓരോന്നോരോന്നോരോന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുമ്പോൾ അവ പേരുകൊണ്ട് മാത്രമാണ് ഈ ഭൂമിയിലുള്ളതിനോട് സാദർശ്യം ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കത് സങ്കല്പിക്കാൻ കഴിയും അപ്പോൾ യഥാർത്ഥത്തിൽ ആ സങ്കല്പം അത് പേരുകൊണ്ട് മാത്രമുള്ള ഒരു ഒരു സാദൃശ്യം മാത്രമാണ് ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം ബാക്കി എല്ലാ അർത്ഥത്തിലും അത് തനി സ്വർഗീയ അനുഗ്രഹങ്ങളായിരിക്കും അത് വേറൊരു വേറെ വേറെ ലെവലുള്ള ഒരു സാധനമായിരിക്കും ഓരോന്നും അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ കൊട്ടാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ മണിമാളികയെക്കുറിച്ച് കുറാൻ പറയുമ്പോൾ സ്വർണത്തിൻ്റെ വെള്ളിയുടെ കൊട്ടാരം എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലത് ഇമാജിൻ ചെയ്യാൻ കഴിയും സങ്കല്പിക്കാൻ കഴിയും പക്ഷേ എത്ര നല്ല ഭാവനയുള്ള വ്യക്തിയാണെങ്കിലും ശരി ആ ഭാവനയുടെ അങ്ങേ അറ്റത്ത് നിന്ന് അയാൾ അതിമനോഹരമായൊരു കൊട്ടാരം സങ്കല്പിച്ചാലും എത്ര തന്നെ ഭാവനയിൽ കണ്ടാലും അതിൻ്റെ അടുത്ത് പോലും സ്വർഗത്തിലുള്ള കൊട്ടാരത്തിൻ്റെ അടുത്ത് പോലും ആ സങ്കല്പം ആ ഭാവന എത്തുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനൊക്കെ പുറമെ നമുക്കറിയാത്ത അത് പടച്ച റബ്ബിനെ മാത്രം അറിയുന്ന വേറെയും ഒരുപാട് ഒരുപാട് സർപ്രൈസുകൾ ഒരുപാട് ഞാൻമത്തുകൾ മാഷ അള്ള സുബഹാനുള്ള അപ്പം ആ ഒരു സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കേണ്ടത് ആ സ്വർഗത്തിലാകട്ടെ എത്ര ആയിരം വർഷങ്ങൾ എത്ര കോടി വർഷങ്ങൾ പിന്നിട്ടാലും വർഷം എന്ന് നമ്മൾ ഭൂമിയിലെ ഒരു കണക്ക് വെച്ചങ്ങൾ പറഞ്ഞതാണ് സ്വർഗത്തിലെ കാലം അതെങ്ങനെയാണ് നമുക്കറിയില്ല അപ്പോൾ ആ ഒരു സ്വർഗീയ ജീവിതം എത്ര കാലം പിന്നിട്ടാലും ഒട്ടും വിരസമാവില്ല ആമോദം ആഹ്ലാദം പരമാനന്ദം നിറഞ്ഞതായിരിക്കും സ്വർഗീയ ജീവിതം സ്വർഗവാസികളെല്ലാം അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവരോട് ചോദിക്കുന്നതായി റസൂൽ സല്ലുസ്ലം പഠിപ്പിക്കുന്നുണ്ട് ഏർ തുരീതു നഷൻ അസീതക്കും അത് ചോദിക്കുകയാണ് സ്വർഗത്തെ വെച്ചിട്ട് സ്വർഗവാസികളായ ആളുകളോട് അവരിങ്ങനെ എല്ലാം കിട്ടിക്കഴിഞ്ഞു അവർക്ക് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞിട്ട് അതിന് അതിനിങ്ങനെ ആസ്വദിച്ച് പിന്നെ പരമാനന്ദത്തിൽ കഴിയുന്ന അവരോട് അത് ചോദിക്കുകയാണ് ഞാനിനി കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇതിലും കൂടുതലായിട്ട് ഇനി എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നല്ല ചോദിക്കുകയാണ് അപ്പോൾ സ്വർഗസ്ഥര് അത്ഭുതപ്പെട്ട് മറുപടി പറയും നാഥ നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ മന മനസ്സ് നിറച്ച് ഞങ്ങളുടെ പ്രസന്ന മുഖ മുഖരാക്കിയില്ലേ തികച്ചും സന്തുഷ്ടരാക്കിയില്ലേ ഞങ്ങളെ ഇനി ഞങ്ങൾ എന്താ ചോദിക്കുക ഇനി എന്താ ഞങ്ങൾ ചോദിക്കേണ്ടത് ചോദിക്കാനും വേണമല്ലോ നമ്മുടെ ഭാവനയിൽ എന്തെങ്കിലും ഒന്ന് ഈ കിട്ടിയതിൻ്റെ അപ്പുറമുള്ളത് സങ്കല്പിക്കാൻ മനുഷ്യന് കഴിയണ്ടേ അത് കഴിയാത്ത എന്താ പിന്നെ പറയാം അപ്പോൾ ഞങ്ങൾ ഇനി എന്താ ചോദിക്കുക ഒന്നും ചോദിക്കാനല്ല എന്ന് പറയുമ്പോ ഫയക്ഷി ഹിജാബ് അപ്പോൾ ഒരു തിരശീല അവരിൽ നിന്ന് അങ്ങോട്ട് നീങ്ങും ഒരു തിരശ്ശീലങ്ങട്ട് നീങ്ങും ഒരു തിരശ്ശീല അനാവരണം ചെയ്യുന്നു അതോടെ പിന്നെ ആ തിരശ്ശീലങ്ങൾ മാറുന്നതോടുകൂടി അള്ളാഹുവിനെ അവർ നേരിട്ട് കാണുകയാണ് അള്ളാഹുവിനെ അവരുടെ കണ്ണുകൾ കൊണ്ട് അവർ കാണുകയാണ് ആ ഒരു കാഴ്ചയേക്കാൾ പ്രിയങ്കരമായ മറ്റു യാതൊന്നും അവർക്ക് സ്വർഗത്തിൽ നൽകപ്പെട്ടിട്ടില്ല എന്നാ പറയുന്നത് ആ ഒരു കാഴ്ച സ്വർഗത്തിലിങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞു സ്വർഗത്തിലെ മഹാ അത്ഭുതങ്ങൾ ഇങ്ങനെ ആസ്വദിച്ച് ആനന്ദിച്ച് കഴിയുന്ന ആ മനുഷ്യന്മാർക്ക് ആ കിട്ടിയതിനെക്കാളൊക്കെ എത്രയോ അപ്പുറം വല്ലാത്തൊരു പ്രിയങ്കരമായ അത്ഭുതകരമായ കാഴ്ചയാണ് അള്ളാന സ്വന്തം കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാമെന്നുള്ളത് അതൊന്നും പറയാണ് ആ കാഴ്ചയെക്കാൾ പ്രിയങ്കരമായ മറ്റു യാതൊന്നും അവർക്ക് നൽകപ്പെട്ടിട്ടേയില്ല എന്ന് ഈ ഹദീസിൽ പറയുന്നുണ്ട് അപ്പോൾ സ്വർഗം സ്വർഗീയ അമ്മത്തുകൾ എത്ര മഹോന്നതമാണെങ്കിലും അതിലേറ്റവും അത്യുന്നതമായ അമ്മത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിനെ നേരിൽ കാണാമെന്നുള്ളതാണ് അങ്ങനെ സ്ഥലകാല പരിധിയില്ലാത്ത പരമാനന്ദത്തിൻ്റെ ശാശ്വതസുഖവാസത്തിൻ്റെ ആ ഒരു സ്വർഗമാണ് നാം കൊതിക്കേണ്ടത് വേണ്ടിയാണ് ഈ ദുനിയാവിനെ നാം ഉപയോഗപ്പെടുത്തേണ്ടത് അതിനു വേണ്ടിയാണ് ഈ ദുനിയാവിൽ വെച്ച് നാം മത്സരിക്കേണ്ടത് ഖുറാൻ തന്നെ പറയുന്നുണ്ടല്ലോ ഉണ്ടല്ലോ സ്വർഗീയ ഇങ്ങനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് മത്സരിക്കുന്നവർ അതിനു വേണ്ടിയാണ് മത്സരിക്കേണ്ടത് മത്സരിക്കുന്നവർ അതിനായി മത്സരിക്കട്ടെ എന്ന വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് അപ്പോൾ ആ സ്വർഗം ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചാൽ ദുനിയാവ് നിസ്സാരമാവും യഥാർത്ഥത്തിൽ പിന്നെ ദുനിയാവ് ഒന്നും ആവില്ല ആ ആ ഒരു സ്വർഗ്ഗം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചാൽ നമ്മുടെ ദുനിയാവ് നിസ്സാരമാവും ദുനിയാവിലെ ഏതൊരു ബുദ്ധിമുട്ടും ദുനിയവില് ബുദ്ധിമുട്ടും പരീക്ഷണങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും പ്രയാസങ്ങളുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും പരീക്ഷണവും ഉണ്ടാവും സ്വർഗം ഉള്ളിലങ്ങട്ട് കയറിക്കഴിഞ്ഞാൽ ആ ദുനിയാവിലെ ഏതൊരു ബുദ്ധിമുട്ടും ദുനിയാവിലെ ഏതൊരു പരീക്ഷണവും ദുനിയാവിലെ ഏതൊരു പ്രയാസവും നാളെ സ്വർഗം ലഭിക്കാനുള്ള മാർഗങ്ങളാണ് എന്ന വിശ്വാസം ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുമ്പോൾ ഈ ദുനിയാവിലെ ജീവിതവും സന്തോഷം നിറഞ്ഞതായി മാറും എന്നുള്ളതാണ് അത്ഭുതം ദുനിയാവിലും സന്തോഷം പരലോകത്തും ശാശ്വതമായ സന്തോഷം ദുനിയാവിലും സന്തോഷം പരലോകത്തും ശാശ്വതമായ സന്തോഷം ഈ ഒരു അത്ഭുതമാണ് വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് ഏതായാലും പടച്ചിറബ് നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും അവൻ്റെ റഹ്മത്ത് കൊണ്ട് അവൻ്റെ ഔദാര്യം കൊണ്ട് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹിർബിൾമീൻ അസ്സലാലൈക്കു വരഹമുലാഹി വാർക്കാത്തൂ